أعوذ بالله من الشيطان الرجيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله. نوتي رندامت وجنم ആറാമത്തെ ദിവസമാണ് ഈ വചനം നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വിശദീകരിച്ചത് ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ വരെയാണ്. അവിടെ നിന്നുള്ളതാണ് ഇനി വിവരിക്കാനുള്ളത്. ഫയതഅല്ലമൂന മിൻഹുമ ഫയതഅല്ലമൂന, അങ്ങനെ അവർ പഠിച്ചു. അവർ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ, ബനു ഇസ്രായേലിൽ പ്രത്യേകിച്ചും യഹൂദർ, മിൻഹുമ അവർ രണ്ടുപേരിൽ നിന്നും, ഈ രണ്ട് മലക്കുകളിൽ നിന്നും, ഹാറൂത്തിൻ്റെയും മാറൂത്തിൻ്റെയും കഥ നമ്മൾ പറഞ്ഞല്ലോ. മാ യുഫരിഖൂന ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങൾ. മാ ഇവിടെ മൗസൂലയാണ്, അല്ലദി എന്ന അർത്ഥമാണ്. അപ്പോൾ മാ യുഫരിഖൂന ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങൾ, വേർപിരിവുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഫർറഖ നമ്മൾ പറഞ്ഞല്ലോ. മാ യുഫരിഖൂന ബിഹി, അതുകൊണ്ട് ബൈനൽ മർഇ വസൗജിഹി, ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. മർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, സൗജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇണ. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നത് അവർ പഠിച്ചു. ഫയതഅല്ലമൂന മിൻഹുമ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, എന്നിട്ടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപിരിക്കാൻ ഉതകുന്നത് ജനങ്ങൾ അവർ രണ്ടുപേരിൽ നിന്നും പഠിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എന്ന് പറഞ്ഞാൽ കൃത്യമാണല്ലോ, ആ മലക്കുകൾ ഇത് പഠിപ്പിക്കുമ്പോൾ അവരെ പറഞ്ഞത് ഞങ്ങൾ ഒരു പരീക്ഷണമാണ്, നിങ്ങളിത് പഠിച്ചാൽ കുഫറിൽ എത്തിച്ചേരും, മനസ്സിലായില്ലേ. അപ്പോൾ ഈ രണ്ടുപേരിൽ നിന്നും ഈ മനുഷ്യർ പഠിച്ചിരുന്ന അറിവിൻ്റെ സ്വഭാവം അതെന്താണ്, ആ അറിവിൻ്റെ സ്വഭാവം, ആ അറിവ് അതെന്താണ്, അതിന് നമ്മൾ സിഹർ എന്ന് പേരിട്ടു. സിഹർ എന്താണെന്ന് നമ്മൾ വിവരിച്ചു. അപ്പോൾ ആ സിഹറിൽ എന്തായിരുന്നു ഏറ്റവും പ്രധാനമായി ഇവർ പഠിച്ചിരുന്നത്? അത് മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, മനുഷ്യനും അവൻ്റെ ഇണക്കുമിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന, ഛിദ്രതയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ. ഇത് സിഹറിൻ്റെ ഇനത്തിൽ പെട്ട ഒരു സംഗതിയാണ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വിരോധിക്കപ്പെട്ടതുമാണ്. സിഹർ നമുക്കറിയാം, സിഹർ നമ്മൾ എണ്ണിയത് ശിർക്ക് കഴിഞ്ഞാൽ രണ്ടാമതായി ഏഴ് മഹാപാപങ്ങൾ എണ്ണിയപ്പോൾ സിഹറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അപ്പം ഈ ആളുകൾ, സിഹർ പഠിക്കാൻ കൊതിച്ച ഈ ജൂതന്മാർ, അവർ യഥാർത്ഥത്തിൽ ഈ മലക്കുകളിൽ നിന്ന് പഠിച്ചത് ഈ ഒരു വിജ്ഞാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ, ഈ വിജ്ഞാനത്തിൻ്റെ, സിഹറിലുള്ള ഈ വിജ്ഞാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ എന്ന നിലക്കാണ് മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി എന്ന് പറഞ്ഞു. ഇണകൾക്കിടയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അതിനെ
മറ്റേതെങ്കിലും സ്നേഹങ്ങളുമായി അളക്കാൻ കഴിയില്ല. തുല്യതയില്ലാത്ത സ്നേഹമാണ്. കാരണം അല്ലാഹു തആല ഇണകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്നാണ്. മവദ്ദത്തും റഹ്മത്തും ചേർന്നതാണെന്ത്? ഇണകൾക്കിടയിലുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഞാനതിന് തുല്യതയില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം പിശാചുക്കൾ അവരുടെ പ്രവർത്തന ഫലമായി മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും ഐക്യവും തകർക്കുവാനാണ് പരിശ്രമിക്കുക. അതിലേറ്റവും വലിയ സ്നേഹവും ഐക്യവും ഉണ്ടാകേണ്ടത് ഇണകൾക്കിടയിലാണ്, ദമ്പതികൾക്കിടയിലാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ അവർ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് സിഹറിൻ്റെ ഇനത്തിൽപ്പെട്ട ഒന്നാണ്. ഒരുപാട് സിഹറിൻ്റെ ഇനങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു. അതിലൊന്നാണ് ഇത്. സർഫ് എന്നാണ് ഈ സിഹറിൻ്റെ സിഹറുമായി ബന്ധപ്പെട്ടവർ അതിന് പറയുന്ന പേര്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നത്? അതൊരു ചോദ്യമാണല്ലോ. അതെങ്ങനെയാണ് കഴിയുന്നത്? അതിനാണ് തൊട്ടടുത്ത വാചകത്തിൻ്റെ മറുപടി. അല്ലാഹു തആല തന്നെ മറുപടി പറയുന്നത്. എന്താണ് മറുപടി? അല്ലാഹു തുടർന്ന് പറയുന്നത്, വമാ ഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമാ ഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമാ ഹും ബിദാരിന ബിഹി. അതുകൊണ്ട് അവർക്ക് ഉപദ്രവമുണ്ടാക്കാൻ സാധിക്കുകയില്ല, ദ്രോഹം ചെയ്യാൻ സാധിക്കുകയില്ല. മിൻ അഹദിൻ, ഒരാൾക്കും. ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതിയില്ലാതെ. വമാ ഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതിയില്ലാതെ. അതുകൊണ്ട് അഥവാ ഈ സിഹർ കൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ മറുപടി കിട്ടിയല്ലോ. അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിൻ്റെ ഉത്തരവുണ്ടാകണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സിഹർ ഉപയോഗിച്ച് ഒരാളെ ഉപദ്രവിക്കാൻ സാഹിറിന്, ഇത് ചെയ്യുന്നവന് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ, ഇല്ലാ ബിഇദ്നില്ല എന്ന് പറഞ്ഞാൽ, ഇദ്നിനെ നമ്മൾ രണ്ടായി വേർതിരിച്ചല്ലോ. ഇദ്നുൻ ഖദരിയുണ്ട്, ഇദ്നുൻ ശറഈയുണ്ട്. ഇദ്നുൻ ശറഈ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഇവിടെ ശറഈയായ അള്ളാഹുവിൻ്റെ ഉത്തരവുകളാണ്. അതിനെ ഖണ്ഡിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല. പക്ഷേ അത് സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇദ്നുൽ ഖദരി, അത് ഒരാൾക്കും അത് സ്വീകരിക്കുകയില്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. അത്തരത്തിലുള്ളതാണ് ഇദ്നുൽ ഖദരി എന്ന് പറയുന്നത്. മനുഷ്യന് ഓക്സിജൻ ലഭിക്കാതിരുന്നാൽ, മനുഷ്യൻ ഒരു 3 മിനിറ്റ് ഓക്സിജൻ ശ്വസിക്കാൻ സാധിക്കാതിരുന്നാൽ മനുഷ്യൻ മരിച്ച് നിലത്ത് വീഴുമെന്നത് ഇദ്നുൽ ഖദരിയാണ്. അതൊരു കൃത്യമായ, ആർക്കും അതിനെ ലംഘിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇദ്നുൽ ഖദരിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ സിഹർ കൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹവും വരുത്താൻ സാധ്യമല്ല. അഥവാ ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും നമ്മളത് മനസ്സിലാക്കണം. ഓരോന്നിനും അങ്ങനെയാണ്, ഇന്നത് ചെയ്താൽ ഇന്ന ഫലമുണ്ടാകും. അതുകൊണ്ട് അത് ആ ഫലം ഒരുപക്ഷെ ചീത്തയാകാം, നല്ലതാകാം, ഉപകാരമുള്ളതാകാം, ഉപദ്രവമുള്ളതാകാം, അത് നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടുമാകാം. അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവൻ വിരോധിക്കുന്നത്. ചീത്ത കാര്യങ്ങൾ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള കാരണങ്ങളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്.
പക്ഷെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കത്തിയെടുത്ത് മനുഷ്യനെ കുത്തിയാൽ അത് മരണത്തിന് കാരണമാകും. ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ്. കത്തി ഇരുമ്പാണ്, മൂർച്ചയുണ്ട്, അതുകൊണ്ട് കുത്തിയാൽ, ഒരു മനുഷ്യനെ കുത്തിയാൽ മരിക്കാൻ കാരണമാകാം. ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, ഖദറാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇതിൽ നിന്ന് ഖദരിയാണ്. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്തത്, പാടില്ലെന്ന് പറഞ്ഞത്, വിരോധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അതേസമയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതല്ല. ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി വിശദീകരിച്ചാൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹറിൻ്റെയോ സിഹർ ചെയ്യുന്നവൻ്റെയോ സ്വന്തം കഴിവുകൊണ്ടല്ല, സിഹറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇണകൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത്. അപ്പം അള്ളാഹു സിഹറിനെ ഉണ്ടാക്കി ഒരു കാരണമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ്. അതല്ലാതെ ഇവിടെ എന്തല്ല, ഇവിടെ സിഹർ ചെയ്യുന്നവൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇത് എന്നാരും വിചാരിക്കണ്ട. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. നമ്മൾ നേരത്തെ കത്തിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി നമ്മൾ വിശദീകരിച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ സിഹർ എന്ന് പറയുന്ന ജ്ഞാനം അത് പൂർണ്ണമായും ഉപദ്രവകാരിയായ ഒന്നാണ്. ദീനിലോ ദുനിയാവിലോ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമുക്കറിയാം, ചില തിന്മകൾ, തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ദുനിയാവിൽ ചില ഉപകാരങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഉദാഹരണമാണ്, കള്ളിനെക്കുറിച്ച് പറഞ്ഞെടുത്ത്, ഖംറിനെക്കുറിച്ചും മൈസറിനെക്കുറിച്ചും പറഞ്ഞെടുത്തൊക്കെ അള്ളാഹു പറഞ്ഞത് ഖുൽ ഫീഹിമ ഇസ്മുൻ കബീറു വമനാഫിഉ ലിന്നാസ് എന്നാണ്. അതിൽ ഒരുപാട് പാപമുണ്ട്, വലിയ പാപമുണ്ട്, ജനങ്ങൾക്കതിൽ ഉപകാരവും ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം, ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമ, ഉപകാരത്തേക്കാൾ അതിലുള്ളത് എന്താണ്, ഉപദ്രവമാണ്. മനസ്സിലെ? അതുകൊണ്ട് അതെന്തായി, ഹറാമായി. ഈ സിഹറും എന്താ, ഈ സിഹർ ഇങ്ങനെ പോലുമല്ല, സിഹർ പരിപൂർണമായി എന്താണ്, ഉപദ്രവമുണ്ടാക്കുന്നതാണ്, പരിപൂർണമായി ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി അതിലൊന്നുമില്ല. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ അത് പരിപൂർണമായി അത് തിന്മയായിരിക്കും, അല്ലെങ്കിൽ നന്മയേക്കാൾ അതിൽ മികച്ചു നിൽക്കുന്നത് തിന്മയായിരിക്കും. അപ്പോഴാണ് ഒരു കാര്യം അള്ളാഹു നിരോധിക്കുക. ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹു ഒരു കാര്യം പാടില്ല, തെറ്റാണ്, ഹറാമാണ്, ഒഴിവാക്കണം, പാപമാണെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് തനിച്ച ഉപദ്രവമായിരിക്കും, അതല്ലെങ്കിൽ തനിച്ച തിന്മയായിരിക്കും, അതല്ലെങ്കിൽ അതിൽ തിന്മയുടെ തോതാണ് നന്മയേക്കാൾ അധികമുണ്ടാവുക. അതുപോലെ തന്നെയാണ് നന്മയും. അള്ളാഹു കൽപ്പിച്ച നന്മകൾ അതിൽ പൂർണ്ണമായ എന്തായിരിക്കും, നന്മയുണ്ടാകും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ പൂർണ്ണമായ നന്മയുണ്ടാകും. കൽപ്പിച്ച കാര്യങ്ങൾ അങ്ങനെയാണ്, നിരോധിച്ച കാര്യങ്ങളെ ബാധിക്കല്ല. അല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ തിന്മ ഉണ്ടെങ്കിൽ പോലും ആ തിന്മയേക്കാൾ നന്മ അതിലുണ്ടാകും. ഈ സിഹർ യഥാർത്ഥത്തിൽ ഏതിൽപ്പെട്ടതാണ്, തനിച്ച തിന്മ എന്ന് പറയുന്നതിൽ പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഉത്തരവാണ്. നേരത്തെ നമ്മൾ ഈ കത്തിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു ഫലം യഥാർത്ഥത്തിൽ ഈ സിഹറിന് ഉണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ അള്ളാഹു തആല നമുക്കിവിടെ വിവരിച്ച് തന്നതും. അഥവാ സിഹറിന് യാതൊരു ഫലവുമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഫലമുണ്ട്, സിഹറിനൊരു വക ഫലമുണ്ട്. അത് വസ്തുനിഷ്ഠമാണ്. വസ്തുനിഷ്ഠമായി അതിനെ
സ്ഥാപിക്കാൻ സാധിക്കും എന്ന് സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നമുക്ക് കിട്ടിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ പറ്റിയ ഒന്നാകണം അത് എന്നില്ല. ഇവിടെ അല്ലാഹു തആല പറഞ്ഞല്ലോ എന്ത് ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുണ്ട്, അതാണ് വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നാലും അതുണ്ട്. അഥവാ ഒരു സിഹറിന് വിധേയനാകുന്ന ഒരു വ്യക്തിയുടെ മനോനിലയെ ആശ്രയിച്ച് തീർച്ചയായും അത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകളുടെയൊക്കെ മനോഗതി അപ്രകാരം നമ്മൾ കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും സഹോദരങ്ങളെ, നമ്മളാരും കരുത്തുള്ള വിശ്വാസികൾ ഇതിനെക്കുറിച്ച് ഭയപ്പെട്ട് ഭയചകിതരായി കഴിയേണ്ടവരല്ല. മറിച്ച് അള്ളാഹു നിശ്ചയിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, തിരുമേനിയുടെ നാവിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള വിക്റുകളും ദുആകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൈശാചിക ക്രിയകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരുപാട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, മുഅവ്വിദത്താനി എന്ന് തന്നെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള വഴികൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുലഅഉദു ബിറബ്ബിൽ ഫലഖും ഖുലഅഉദു ബിറബ്ബിൻ നാസും ഒക്കെ മുഅവ്വിദത്താനിയാണ്. അതൊക്കെ സ്വീകരിച്ച് നല്ല ഉറച്ച വിശ്വാസികളായി ജീവിക്കുക. അള്ളാഹു നമ്മെ എല്ലാവിധ ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ.